മലയാളി പ്രേക്ഷകർ കുയിൽനാഥം എന്ന് വിശേഷിപ്പിച്ച ഗായിക രാധിക തിലകിനെ ഓർമ്മയില്ലേ? അർഹിച്ച അംഗീകാരം ലഭിക്കാതെ പോയ ഗായിക രാധിക എന്ന ഗായികയെ അറിയാത്ത സംഗീത പ്രേമികൾ ഉണ്ടാവില്ല. കുയിൽനാഥം എന്ന് ഏവരും വിശേഷിപ്പിച്ച രാധികയുടെ പാട്ട് ഇന്നും മലയാളികളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. ദീപസ്തംഭം മഹാശ്ചര്യം എന്ന ദിലീപ് ചിത്രത്തിലെ എൻ്റെ ഉള്ളുടുക്കും കൊട്ടി നിന്റെ കണ്ണിൽ വിരുന്നുവെന്നും മോഹൻലാൽ ചിത്രം ഗുരുവിലെ ദേവസംഗീതം നീയല്ലേ തുടങ്ങി ഗാനങ്ങൾ എല്ലാം തന്നെ ഇന്നും മലയാളികൾ ഓർക്കുന്നതാണ്. സംഗീതത്തെയും പാട്ടുകളിലും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇന്നും മലയാള ഗാന ലോകത്തിന് രാധിക തിലക് എന്ന ഗായിക ഒരു വേദനിക്കുന്ന ഓർമ്മ തന്നെയാണ്. ജീവിതത്തിലെ മനോഹരമായ പല്ലവികൾ പൂർത്തിയാക്കാനാകാതെ ഇനിയും എഴുതാത്ത ഒരുപാട് പാട്ടുകൾ ബാക്കിയാക്കി അപൂർവമായ ശബ്ദ സൗകുമാര്യമായി ഈ ലോകത്തു നിന്നും യാത്രയായി രാധിക ഓർമ്മയായിട്ട് 6 വർഷങ്ങൾ പൂർത്തിയാകുന്നു. വ്യത്യസ്തമായ ഗാനങ്ങളിലൂടെയാണ് രാധിക മലയാളികളുടെ മനസ്സിൽ ഇടം കണ്ടെത്തിയത്. മലയാള ഗാനരംഗത്ത് കുയിൽനാഥം എന്നായിരുന്നു രാധിക തിലകിനെ വിശേഷിപ്പിച്ചിരുന്നത്. 1970 എറണാകുളത്ത് ജനിച്ച രാധിക ചിന്മയ വിദ്യാലയം, സെൻറ് തെരാസസ് എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. ദൂരദർശനിലെ ഗാനങ്ങളിലൂടെയാണ് രാധിക പ്രശസ്തയായത്. സംഘഗാനം എന്ന ചിത്രത്തിൽ പാടിയ പുൽക്കൊടി തുമ്പിലുമാണ് താരത്തിൻ്റെ ആദ്യ ഗാനം. 70 ചിത്രങ്ങളിൽ പാട്ടുകൾ പാടിയ രാധിക 200 ലളിതഗാനങ്ങളും ഭക്തിഗാനങ്ങളും പാടിയിട്ടുണ്ട്. സംഗീത പരിപാടിയായ സരിഗമയിലും ദൂരദർശൻ ഉൾപ്പെടെയുള്ള വിവിധ ചാനലുകളിലും രാധിക അവതാരികയായി. മയാമഞ്ചലിൽ ദിവ്യസംഗീതം, എൻ്റെ ഉള്ളുടുക്കും കൊട്ടി, മഞ്ഞക്കിളിയുടെ മനസ്സിൽ മിഥുനമഴ, വെണ്ണക്കല്ലിൽ, കുന്നിൻമേലെ, ഇവയെല്ലാം രാധികയുടെ പ്രശസ്തമായിട്ടുള്ള ഗാനങ്ങളാണ്. ചില ആൽബങ്ങളിലും രാധിക പാടിയിട്ടുണ്ട്. സുരേഷ് കൃഷ്ണയാണ് ഭർത്താവ്. ഒരു മകളും ഉണ്ട്.